മാഞ്ഞൂർ പഞ്ചായത്തിലെ ഇരവിമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നു. ആദിവാസി ഊരുമൂപ്പൻ മോഹൻദാസിന്റെ വീട് ഉൾപ്പെടെ 3 വീടുകളൊക്കെയാണ് ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചത്. മാഞ്ഞൂർ പഞ്ചായത്തിലെ 18-ാം വാർഡായ ഇരവിമംഗലത്ത് വീശിയടിച്ച കാറ്റിൽ 3 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ആദിവാസി ഊരുമൂപ്പൻ മോഹൻദാസിന്റെ വീടിനാണ് കൂടുതൽ നാശമുണ്ടായത്. മേൽക്കൂര കാറ്റിൽ പറന്നപ്പോൾ ടിവി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. ഇടിക്കുഴിയിൽ കുഞ്ഞുപെണ്ണ്, പാറക്കാലയിൽ രാജേഷ് എന്നിവരുടെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. വീടുകൾ തകർന്നവർക്ക് സഹായമെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് പറഞ്ഞു. ഇന്ന് വെളുപ്പിന് ഒരു 3:30-ന് 4:00-നും ഇടയ്ക്കാണ് ഇവിടെ ഈ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ ഇടിക്കുഴി ഭാഗത്താണ് ഇവിടെ നമ്മുടെ ഊരുമൂപ്പനായിരിക്കുന്ന മോഹൻദാസ് മുതിരക്കാലയുടെ വീടും പരിസരത്തുള്ള പാറക്കാലയിലും അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് പാറക്കാല അടക്കം ഇടിക്കുഴിയിലെ നമ്മുടെ കുഞ്ഞുമോൻ്റെ വീടടക്കം 3 കുഞ്ഞുപെണ്ണിൻ്റെ വീടടക്കം 3 വീടുകൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അത് വലിയ കാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ച് വിവിധ മരങ്ങൾ കടപുഴകി വീഴുകയും ഇവരുടെ വീടിന് മുകളിലേക്ക് ഒതുക്കുകയും ചെയ്തു. വലിയ ഭാഗ്യം കൊണ്ടാണ് അവർ കുടുംബാംഗങ്ങളെല്ലാവരും രക്ഷപ്പെട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസർ രാവിലെ തന്നെ വിളിച്ചു പറയുകയും അദ്ദേഹം വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരം ഗവൺമെൻറ് തലത്തിൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഇതുകൂടാതെ തന്നെ ഇവർക്ക് അടിയന്തരമായിട്ട് മോഹൻദാസിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അടുത്ത 9-ാം തീയതി കൂടുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൂടി ആലോചിക്കുകയും പാടുകൊമ്പാട് ബിജു മറ്റപ്പള്ളിയും ഒക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് സത്വരമായ നടപടികൾ സ്വീകരിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ബിജു മറ്റപ്പള്ളി, ടോമി പാറക്കുളം എന്നിവരും നാശനഷ്ടങ്ങൾ വിലയിരുത്തി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.